ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ. പൊതുമരാമത്ത് വകുപ്പിന്റെ 17 ബാങ്കിന്റെ സ്പെഷ്യൽ എൻഎസിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ. വിവിധ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് ഇതൊക്കെ നമ്മളിവിടെ നടക്കുന്നത്. 3 കോടിയോളം മുടക്കിയിട്ടുള്ള കമ്മ്യൂണിറ്റി ഹാള്, ഇതിന് പ്രത്യേകം 2 കോടി രൂപ ഉപയോഗിച്ചാണ് നമ്മൾ നേരത്തെ തീരുമാനിച്ചത്. പ്രസിഡന്റായിരുന്നു പ്രസിഡന്റിന് സുഖമില്ല, അവരുടെ ആൾക്ക് കുടുംബക്കാർ സുഖം. പ്രസിഡന്റ് ചൗണേട്ടിനെ വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസ അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം വളരെ നേരത്തെ അഭിഷേക് അവർക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. 6-ാം വാർഡ് മെമ്പർ ശ്രീ പ്രവീണ സന്തോഷ്, 5-ാം വാർഡ് മെമ്പർ ശ്രീ ഉൾപ്പെടെയുള്ള ജനപ്രതികളെ ഈ പരിപാടിയിൽ ഈ രൂപത്തിൽ കേരളം ഒരു രൂപത്തിലും നന്നാകാൻ പാടില്ല. ഈ ഒരു സമീപനം എടുത്തതിന്റെ ഭാഗമായി സാമ്പത്തികമായി വല്ലാത്ത ഒരവസ്ഥയിൽ നമ്മുടെ കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു കടക്കണിയിലേക്ക് തന്നെ പെട്ടിരിക്കുക. എന്നാൽ ഇതൊന്നും വകവെക്കാതെ തന്നെയാണ് ഇതെല്ലാം നേരിട്ടുകൊണ്ട് തന്നെ കേരളത്തിന്റെ പുനർ നിർമ്മിതിക്കുള്ള ശക്തമായ ഇടപെടലാണ് മുഖ്യമന്ത്രിയും ഗവൺമെന്റും സ്വീകരിക്കുന്നത്. അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ മൊത്തം ഗവൺമെന്റിന്റെ പിന്നിലുണ്ടാകണം. എന്നാൽ ആ ജനങ്ങളെ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പേരിൽ രണ്ട് തട്ടുകളിലാക്കി നിരീശ്വരവാദികളും ഈശ്വരവിശ്വാസികളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പം നടക്കുന്നത് എന്ന് വരുത്താൻ ചില ശക്തികൾ ശ്രമിക്കുകയും ചെയ്യുക. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഒരു വിഭജനം ഉണ്ടാക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.